ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ പറയുക, ഒറ്റക്കാണ്, വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇക്കക്കാടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ, നമ്മൾ 4 മണി പലഹാരം എന്നൊക്കെ പറയും, അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ ഉരുളൻ കിഴങ്ങ് വെച്ചിട്ടൊരു എന്താ പറയുക, ഒരു പൊരി എന്നൊക്കെ പറയാം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കും. പൊരി എന്ന് ഉദ്ദേശം അങ്ങനെ കേട്ടോ, നമ്മളിങ്ങനെ ഇങ്ങനെ പറയുന്നതിനെ പൊരിക്കൂലേ, അത് തന്നെ. അപ്പോൾ ഉരുളൻ കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾഡ് കൊടുക്കുക, ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ സ്പീഡായി പോകുന്നുണ്ടോ എന്ന് സംശയം. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലോട്ട് പോകാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം അല്ല, ഒരു വലുത് തന്നെ ആയിക്കോട്ടെ കേട്ടോ, വലിയ സൈസ് ഒരു ഉരുളൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളെ ഉരുളൻ കിഴങ്ങ് വേവിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമ്മളെ ഉരുളൻ കിഴങ്ങ് ഇത് വേവിച്ചതാണ്, ഇത് നമ്മളെ പാത്രത്തിൽ പോകുന്ന കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ പ്ലേസ് ഒന്നും കിട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട്, വേറെ ഒന്നുമല്ല, കറണ്ട് പോയി. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നമ്മൾ വേറെ ട്യൂബ് ഇട്ടിക്കാണെന്ന്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഇത് കറണ്ട് പോകാൻ കത്തണത് ബൾബാണ് കേട്ടോ, നമ്മളോട് കൊടുത്തു വെച്ച്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ, നന്നായിട്ടൊന്ന് വേവിക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളേക്ക് ചേർത്ത് കൊടുക്കണത് നമ്മളെ ഉള്ളിയാണ്. ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കേട്ടോ, ഒരു മീഡിയം എന്ന് വെച്ചാൽ മീഡിയത്തിൻ്റെ പകുതി ഉള്ളി ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നമ്മളെ കറിവേപ്പില അരിഞ്ഞത്, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ മുളക് പൊടിയാണ്. അതിന് ലേശം, ഇതിപ്പോൾ മുളക് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഇട്ടാലും മതി കേട്ടോ. ലേശം തരിവിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നമ്മളെ മുളക് പൊടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 1 സ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇക്കങ്ക ഫ്ലേവർ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, വേറെ ഒന്നല്ല, നമ്മളെ ഉപ്പിനെ, അതിന് ഞാൻ നന്നായിട്ടൊന്ന് മറക്കും ശ്രമിക്കും. അപ്പം നമ്മളെന്തായാലും ഇനി ലേശം ഉപ്പും കൂടി ഒന്ന് വിതറുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചോളി. അപ്പം നന്നായിട്ട് കുഴച്ചിട്ട് 2 ഉരുളയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പം ഇനി അത് നന്നായിട്ട് ഇതാ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ ഒരു നമ്മളെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ഒരു പലകുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വെക്കുക, വെച്ചിട്ടൊന്നിനെ ഉരുട്ടുക, നന്നോന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് എന്താ പറയുക, ഭയങ്കര ഹെവി ആയിട്ട് എന്താ പറയുക, ഒരു കനത്തിലാണ് ആയിക്കോട്ടെ, കനത്തിൽ തന്നെ നമ്മൾ അത് ഉരുളാക്കി എടുത്തിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്തിട്ട്, നമ്മൾ വേണമെങ്കിൽ കയ്യിൽ വല്ല എണ്ണയൊക്കെ പരട്ടാട്ടോ, കാരണം നമ്മളെ കയ്യിലൊന്നും ആ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ എന്നോട് ഉദ്ദേശിക്കണത് നമ്മളൊരു ത്രികോണ ഷേപ്പാണ് ഉദ്ദേശിക്കണത്, കിട്ടിയാൽ മതിയായിരുന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തത്തിൻ്റെ അതിലൊക്കെ വെക്കാട്ടോ, അങ്ങനെയൊക്കെ പരത്തി കൈ കൊണ്ട് തന്നെ പരത്താം. ഞാൻ ഇന്ന് ത്രികോണം ഉദ്ദേശിക്കണത് കിട്ടിയാൽ മതിയായിരുന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും ഇങ്ങനെ നമ്മൾക്ക് നമ്മളെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴേ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴേ ശരിയായിട്ട് വരുന്നില്ല കേട്ടോ. ഞാൻ ത്രികോണം കുത്തിച്ചു, പക്ഷെ അത് വേറെ എന്തൊക്കെയാ ആകൃതിയിലാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ടാ വെച്ചു കേട്ടോ. അപ്പം ഞാൻ വേറെ ഷേപ്പൊക്കെ ഉദ്ദേശിക്കണ്ട്, വേറെ ഒന്നുമല്ല. ഇതാ നമ്മളിങ്ങനെ നമ്മളെ ഫിംഗർ ആക്കൂലേ അതുപോലെ ആക്കൂ, ഞങ്ങൾക്ക് ചെറിയ അടക്കാൻ പറ്റുന്നില്ല. അപ്പോഴേ ഇതാ നമ്മൾ തങ്ങനെ ഷേപ്പിലാക്കിയെടുക്കണം, ഞങ്ങൾക്ക് മറ്റേ സഹായിക്കണില്ല കേട്ടോ. അപ്പം തങ്ങനെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട്
നമ്മളിനെ ആക്കി എടുക്കാം. നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. നമുക്ക് ത്രികോണമൊന്നും വേണ്ട, നമുക്ക് നമ്മളെ സാധാ മതി. അപ്പോൾ ഓക്കെ, ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ എന്നെല്ലാം ഞാൻ. അപ്പോൾ നമ്മളിനി നമ്മളെ ഇത് നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മളിങ്ങനത്തെ ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പേന അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട്, വേറെ ഒന്നിനല്ല. നമ്മൾ ഇത് നമ്മളെ വെർമിസെല്ലി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പേന എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ചൂടാവട്ടെ. അപ്പോൾക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഓക്കെ, നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വെർമിസെല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെർമിസെല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറായിട്ടൊന്ന് വരട്ടെ, അതുവരെയൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെർമിസെല്ലി ആ വാളിക്ക് എന്തേ വീഡിയോ നോട്ടോ. അപ്പോൾ നമ്മളെ വെർമിസെല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഞാൻ കലക്കി വെക്കണത് നമ്മളെ മൈദയും കോൺഫ്ലോറും കൂട്ടി കലക്കി വെച്ചാട്ടോ. ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആ കാണിച്ചുതരാം. അപ്പം അതാ നമ്മളെ ഉരുളങ്ങാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ മുക്കിയിട്ട് ഇതിൽ മുക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ. കാര്യത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വെർമിസെല്ലി ഒന്നിനും മുകളിൽ കൂടെ ഒന്ന് വിതറാം. അപ്പോൾ നമ്മളെങ്ങനെ എല്ലാതൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമ്മൾ എണ്ണ അവിടെ ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചൂടായിട്ട് ഇതൊന്നായി കിട്ടിടുക്ക, അത്രയേ ഉള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വേണ്ടിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കാരണം എനിക്ക് എണ്ണയിൽ കയറുന്ന ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതാ ഒരു ചട്ടകത്തിൽ ഉള്ളാക്കിയിട്ടൊക്കെ ഇടുന്നു കേട്ടോ. അത്ര പേടിയാണ്. അങ്ങനെ ഓരോന്ന് ഓരോന്നാക്കിയിട്ട് ഇനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. കാരണം നമ്മളെ ഉരുളങ്ങളങ്ങ് ഓൾറെഡി നമ്മളെ കുക്കായതാണല്ലോ. പിന്നെ നമ്മൾ സവോള നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ കടിക്കാൻ അത്ര ഇതിലാക്കണ്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പൊട്ടറ്റ പൊരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കാണിച്ചു കൊടുത്താ നമ്മളെ പൊട്ടിറ്റി പൊരി. പിന്നെ കൂടെ നമ്മളെ കെച്ചപ്പും കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം എന്തായാലും ഞങ്ങളിത് പോയി നോമ്പറക്കട്ടെ. അപ്പം ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്യട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി സംഭവമാണ്. എന്തായാലും നമുക്ക് നോമ്പറക്കണം ഒന്ന് അടിപൊളി ചെന്ന് കഴിക്കാൻ. അപ്പം ഇക്കാല കാന ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇക്കാ മിസ് ചെയ്യോ ഞങ്ങൾ തിന്നട്ടെ എന്നൊക്കെ. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതന്നെ വേണ്ടോ. അടിപൊളി സംഭവമാണ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നല്ലൊരു വീട് ഞാൻ കാകെ എല്ലാവരും നാളെ വരും. അതുവരേക്കും ബൈ ബൈ.